കിളിക്കൂട്ടിനകത്ത് കിളിക്കുഞ്ഞിരിക്കുന്ന പോലെ ഓ പ്രോഗ്ഗി വാരിയർ ഇരിക്കുന്ന കണ്ടോ വായിക്കാത്. മുഴുത്താവോ നമ്മുടെ ഫസ്റ്റ്, നമ്മുടെ സെക്കൻഡ്, നമ്മുടെ മൂന്നാമത്തെ. ഓ നല്ല തണുത്ത വെള്ളം കേട്ടെ, കൈ മുങ്ങിയിട്ടേ. ആയ് പോടാ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പിന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീട് പറഞ്ഞാൽ നമ്മുടെ വരാലെ പിടിക്കേണ്ട വന്നേക്കട്ടോ, ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ അതെ ജസ്റ്റ് ഒരു മൗണ്ട് വെച്ചിട്ടുണ്ട്, നമ്മളിതിൽ നമ്മുടെ മൊബൈൽ വെച്ചാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ സ്പോട്ടി പോഡ്കാസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ അബുഗാർഷിയുടെ പ്രോമാക്സ് 3 ബൈക്കാസ്റ്റിംഗ് റീലും, പിന്നെ നമ്മുടെ ലിറ്റ്മയുടെ ചെയർ റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാര് എന്ന് പറഞ്ഞ ബ്രൈഡാണ്, പുതിയതായിട്ട് ഇറങ്ങിയ ബ്രൈഡാണ്, ഷോപ്പിലൊക്കെ അവൈലബിൾ ആയി വരുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം ബ്രൈഡ്. പിന്നെ നമ്മുടെ ഫ്രോഗ്, ഇതേ നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫ്രോഗാണ്. നമ്മളിതിന് റിവ്യൂ തരുന്നുണ്ട്. ഇതിന് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മോളിൽ കൊടുത്തേക്കാം, പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവർ കണ്ടു നോക്കും, നല്ല ഫ്രോഗാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രോഗാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിയതായിട്ട് ഫ്രോഗിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ബ്രൈഡ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഗ്രീൻ കളറുള്ള ബ്രൈഡാണ്, ബ്രൈഡെ കൃത്യമായിട്ട് കവർ ഉൾപ്പെടെ കാണിക്കാം. ഓക്കെ അമ്മച്ചമാരെ, നമ്മളിതാ യൂസ് ചെയ്ത ബ്രൈഡിലെ ഇതാ കേട്ടോ, വാരെന്നാണ് നമ്മുടെ ലൈൻ്റെ നെയിം വന്നേക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രൈഡ് നമ്മുടെ റീലിനകത്ത് ഫിൽ ആക്കിയായിരുന്നില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങളെ കാണിക്കേണ്ടി നമ്മുടെ ബ്രൈഡിന്റെ സ്പൂളിംഗ് എടുത്ത് വന്നതാണ്. 8x ബ്രൈഡ് ലൈൻ ആണ്, പി ലൈൻ ആണ് കേട്ടോ. ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ സീരീസ് ആണ് നമ്മുടെ ലൈൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ എം എം കേട്ടോ, 0.22 mm ആണ് നമ്മുടെ ലൈൻ വന്നേക്കുന്നത്. 39 lb ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബ്രൈഡ് ലൈൻ നമ്മുടെ റീലിനകത്ത് ഫിൽ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 100 m നമ്മുടെ ബ്രൈഡ് ലൈൻ നമ്മുടെ സ്പൂളിക്ക് കേട്ടിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ലൈനാണ് കേട്ടോ, കുഞ്ഞു ലൈനാണ്, ഗ്രീൻ കളറാണ് നമ്മുടെ ലൈൻ്റെ കളർ വന്നേക്കുന്നത് കേട്ടോ. കുഞ്ഞു ലൈനാണ്. നമ്മൾ വരാലൊക്കെ അടിക്കുന്ന ലൂറൊക്കെ നല്ല ലോങ്ങി പോവും. നമ്മളിപ്പോൾ ഈ എടുത്തുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, നമ്മുടെ പ്രോഗ്ഗി വാരിയർ ഫ്രോഗ് തന്നെയാണ്, ബ്രൈഡ് വാരിയർ, ഇത് പ്രോഗ്ഗി വാരിയർ. ഓക്കെ, നമ്മൾ ഈ ഫ്രോഗിന്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അല്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നിങ്ങൾ കയറി നോക്കിയാൽ മതി. നല്ല ഹുക്കപ്പും കാര്യങ്ങളുള്ള ഫ്രോഗാണ്, ബാക്കിലൊരു സ്പിന്നറുണ്ട്, ഇതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണ്. വീഡിയോ കണ്ടത് കൃത്യമായിട്ടിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം ജസ്റ്റ് ഒന്ന്. വേറൊന്നുമല്ല, നമ്മൾ റബ്ബർ മറ്റു റബ്ബർ പോലല്ല, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് പ്രസ് ആവും. അതുപോലെ കൈ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഹുക്കിന്റെ പൊസിഷനിൽ വന്ന് റബ്ബർ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ റബ്ബർ ഉടക്കാനും അത് ഹുക്ക് ഉടക്കാനും കാര്യങ്ങളൊന്നും വരുന്നതുണ്ടോ നോക്കിയാൽ അറിയാം. വിട്ടു കണ്ടോ, കറക്റ്റ് ഹുക്കിന്റെ അവിടെ നിൽക്കുന്നുണ്ടോ എന്നിട്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉടക്കത്തുമില്ല, ഒന്നുമില്ല. പിന്നെ നല്ല ആക്ഷൻ കിട്ടും, മീൻ അടിച്ചാൽ കരാലും കയറും. അമ്മച്ചമാരെ, നമ്മുടെ ടാക്ടിക്സും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, നമ്മുടെ റോഡും റീലും ബ്രൈഡും ലൂറും എല്ലാം കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, വരാലിനെ പിടിക്കാണ്ടി പോകുന്നത്. നമുക്ക് എങ്ങനെ നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് അപ്പൊ അതൊക്കെ കാസ്റ്റ് നോക്കാം, മീൻ അടിക്കാൻ നോക്കാം. ഒറ്റയ്ക്കേ ഉള്ളൂ, അതിന്റെ കുറെ കുറവുകളും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, കുറച്ച് കണക്കാണ് കേട്ടോ. അപ്പൊ പോകുന്ന കഴിഞ്ഞ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതേ ബാക്ക് ഉണ്ടോ, ഒരു വലിയ കണ്ടാണ്, ഒരു ആവറേജ് വലപ്പുള്ള കണ്ടാണ്. കൃഷിയൊന്നുമില്ല, വർഷങ്ങളായിട്ട് കൃഷിയായ ഉമ്മ കിടക്കുവാണ്. വെള്ളമൊന്നുമില്ല, അവിടെ പശുക്കളൊക്കെ ഇറങ്ങി പോണുണ്ടോ കേട്ടോ, പശുക്കളൊക്കെ ഇറങ്ങി പോണ്. പശുവിനൊക്കെ തിന്ന് തിന്നാനൊക്കെ ഉള്ള പുല്ലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ടത്തിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയിട്ട് നൈസ് ആയിട്ട് കാസ്റ്റ് ചെയ്ത് നമുക്ക് മീനെ പിടിക്കാം. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഒരു മോട്ടർ അറിയാട്ടോ ഇത്. ഇതായത് അപ്പുറത്തെ കാണുന്ന ആ പാടം കണ്ടോ, അത്രയും വലിയ നെൽപ്പാടത്തിനകത്ത് മൊത്തം വെള്ളം വരുമല്ലോ. അപ്പൊ എങ്ങനെയാണേലും വെള്ളം വരും. അപ്പൊ ആ വെള്ളം അടിച്ചിറക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതിന്റെ ഭാഗത്ത് ഒരുപാട് മീനൊക്കെ നിൽക്കുന്ന സ്ഥലമായിരിക്കും. ഈ പുല്ലുകെട്ടിന്റെ ഇവിടെയൊക്കെ മീനൊക്കെ നിൽക്കും, പക്ഷേ അടിക്കത്തില്ല. ഈ വെള്ളം ഇങ്ങനെ ശക്തമായിട്ട് ഒഴുകുന്നുണ്ട്, ഇവിടെ അത്രയും കുത്തനെ വെള്ളം ഒഴുകുന്നേ. അപ്പൊ അടിക്കാൻ ചാൻസ് ഇല്ല. ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ, നല്ല പുല്ലേലൊക്കെ ആ മഞ്ഞ കയറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വേണ്ടൊരു കൊക്ക് ഇറക്കുന്നുണ്ടോ, ഒന്നല്ല അവിടെ അല്ലെങ്കിൽ കൊക്കൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ രാവിലെ. നല്ല അവർക്കും തീറ്റെടുക്കുന്ന സമയമല്ലേ, അടിപൊളി. ഒരു ചെറിയ ചാലുണ്ട് കേട്ടോ, ഈ ചാലിനകത്ത് ഇഷ്ടംപോലെ ചെറിയ മീനുകളൊക്കെ കാണും. വേണ്ട നമ്മുടെ എരണ്ടെന്ന് പറഞ്ഞാണ് കേട്ടോ, പറക്ക എരണ്ടയല്ല നീർക്കാക്ക, അടിപൊളി. നമുക്ക് അതൊക്കെ നമ്മുടെ സ്പോട്ടിലേക്ക് നടന്നു പോവാം. അതെ, നമ്മുടെ വാരിയറിൽ ഫസ്റ്റ് മീൻ വന്നിട്ടുണ്ട്. ഓ വരാറ കേട്ടോ, അവൻ നല്ല ഫൈറ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓ നല്ല ഹുക്കപ്പാ, അടിപൊളി സൈസ് വരാറ കേട്ടോ.
ഓഹോ വാ നല്ലതായിട്ട് മിഴുങ്ങിയിട്ടുണ്ട്. നല്ല ഇടുക്കാച്ചു വരാലോ കേട്ടോ. എന്റെ പോനെ വാരിയർ ബ്രൈഡ് കേട്ടോ. നോക്കി നല്ല ഗ്രീൻ ബ്രൈഡ് നമ്മൾ തൊട്ടടുത്ത് അടിച്ചത്. നല്ല ഫൈറ്റ് കേട്ടോ. ഇടുക്കാച്ചു വരാലാണ്. ഒരു മുക്കാൽ കിലോ ഒരു കിലോ ആണോ വരാല്. എന്റെ പൊന്നെ ഹെവി ഫാനെ. 1 kg സൈസുള്ള നല്ല കിടുക്കാജി വരാല്. എന്റെ പൊന്നെ അതിന്റെ കളറൊക്കെ ഉണ്ടോ. ചേർന്നത് ഇടന്നിട്ട് ഒന്ന് വൈറ്റ് കളർ ഇരിക്കുന്നു. ഫുള്ള് വൈറ്റ്. കരയിട്ട് കേറിയിട്ട് ഞാൻ കാണിച്ചുതരാം സാധനത്തിനെ. നല്ല കിടു ഫൈറ്റ് ആൻഡ് ഹെവി സാധനം. ഹാ ഹാ പൊളിച്ച്. അതായത് നമ്മുടെ റോഡിന്റെ വെച്ച് ഞാൻ ലെങ്ത് കാണിച്ചുതരാം. മീൻ്റെ ഇത് കണ്ടു, ഇത് കണ്ടു. നല്ല കിടുക്കാജി. തലയുടെ ഒക്കെ വലിപ്പം കണ്ടു. തലയൊക്കെ ഇത്ര ഉണ്ട്. ഇത് കണ്ടു. ഉയ്യോ ഹെവി ഹെവി. ഭയങ്കര ഹെവി ആയി പോയോ കേട്ടോ. ഉയ്യോ ഇതുണ്ടോ. ഉയ്യോ ഹെവി. നമ്മുടെ മീൻ്റെ വായിൽ നമ്മുടെ ഫ്രോഗി ഇരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പ്രൊഗി വാരിയർ. ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. ഫ്രോഗ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട്. നല്ല അടിപൊളി ഹുക്കപ്പ്. ഉയ്യോ എൻ്റെ പൊന്നു ഗായ്സ്. അവൻ അങ്ങ് അടിച്ച് മിഴുങ്ങി കേട്ടോ. ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തായിരുന്നു. ഞാനാണെങ്കിൽ പ്ലെയർ എടുത്തിട്ട് ഞാൻ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഊരാൻ പറ്റത്തില്ല. അമ്മാതിരി ഹുക്കപ്പ്. അത് നിങ്ങൾ നോക്കിയേച്ചാൽ മതി. ഉണ്ടോ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ. അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കിളിക്കൂട്ടിനകത്ത് കിളിക്കുഞ്ഞിരിക്കുന്ന പോലെ. എന്താണ് നല്ല ഹെവി വരാലോ കേട്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി വരാല്. നമ്മുടെ ഉദ്ഘാടനം തന്നെ, നമ്മുടെ ബ്രൈഡിന്റെ വാരിയർ ബ്രൈഡിന്റെ ഉദ്ഘാടനം തന്നെ കിട്ടിയേക്കുന്ന ഒരു 1 kg സൈസ് ഉള്ള വരാലോ കേട്ടോ. എന്താണെങ്കിലും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഓ അവന്റെ ഫിന്നൊക്കെ ഉണ്ടോ. ഇവനെ വലിപ്പം നോക്കിയേ. ഇതുണ്ടോ വലിയ വലുപ്പമുള്ള ഫിന്നാണോ നിൽക്കുന്നത്. അപ്പർ ഫിന്നൊക്കെ ആണെന്നാൽ വലുപ്പം നിൽക്കുന്നത്. അവന്റെ തലയാണ് പോയിട്ടോ ഭയങ്കര വലുപ്പം. ഇതുണ്ടോ എന്റെ കൈ കൊണ്ട് ഇത്രയും പിടിച്ചാൽ ഒതുങ്ങത്തില്ല. അത്രയ്ക്കും വലിയ തലയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും പ്ലെയർ എടുത്തതിന്റെ ഹുക്ക് റിമൂവ് ചെയ്യാം. വളിച്ച് ഇങ്ങനൊന്നും മിഴുങ്ങല്ലോ കേട്ടോ. ഒരിക്കലും വായ ഇത്ര വലുതായതുകൊണ്ട് അങ്ങ് എന്തു ആവാന്നോ. എന്റെ പിന്നെ ഹുക്കല് ഒരു ആ ഓക്കെ ഊരിയിട്ടുണ്ട് കേട്ടോ. യെസ് നമ്മുടെ ഫ്രോഗ് ഉണ്ടോ. അപ്പൊ നമുക്ക് കാസ്റ്റിംഗിലേക്കോ. നമ്മുടെ മീൻ എവിടെ എങ്ങനെ ഇട്ടിട്ട്. എന്താണെങ്കിലും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. നല്ല ഹെവി സാധനത്തിനാണ് കിട്ടിയത്. 1 kg എന്താണെന്ന് കാണും. 800-900 gram എന്താണെന്ന് കേട്ടോ. ഉണ്ട് മുട്ട വരാലാണ്. അമ്മച്ചമാരെ നമുക്ക് കാസ്റ്റിംഗിലേക്ക് തന്നെ പോവാം. ദേ അടക്കം നമ്മുടെ മീൻ, നമ്മുടെ മുട്ട വരാല്, സൈസ് വരാലാണ്. എന്താണ് നല്ല സന്തോഷമുണ്ട്. എല്ലാം വാരിയർ കേട്ടോ. വാരിയർ ബ്രൈഡ്, വാരിയർ ഫ്രോഗ്. വരാലാ. യെസ് യെസ്. വരാലിന്റെ ചാകരപ്പുഴയാണ് തോന്നുന്നു കേട്ടോ. അത് മുഴുത്ത കേട്ടോ. ഉയ്യോ എന്റെ പൊന്നെ. രണ്ടാമത്തെ മീനും കൊള്ളാവുന്ന സൈസാ കേട്ടോ. യെസ് ഓ ഫ്രോഗിവാരിയർ ഇരിക്കുന്ന കണ്ടോ. വായിക്കാതെ ചുണ്ടത്തിരിക്കുന്നത്. നല്ല ഹുക്കപ്പ്. എന്താണേലും രണ്ടാമത്തേന് അത്ര ഒന്നുമില്ല. അതിന്റെ പകുതിയേ ഉള്ളൂ ഉണ്ടോ. രണ്ടാമത്തിന്റെ പകുതിയേ ഉള്ളൂ. ആദ്യത്തതിന്റെ പകുതി ഉള്ളൂ. രണ്ടാമത്തത് പറയുന്നൊക്കെ തെറ്റിപ്പോവാണല്ലോ. ഓക്കെ ഇത്ര ഉണ്ട് കേട്ടോ. ഇതൊരു 1/2 kg സംതിങ് ഉണ്ട്. നമ്മൾ അതിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതതിന്റെ പകുതിയേ ഉള്ളൂ. കണ്ടോ മുക്കാലേ ഉള്ളൂ. അത്യാവശ്യം വലുപ്പമുള്ള വരാൽ കൊണ്ട് തലയെ പിടിച്ച് കാണിക്കുന്നുണ്ടോ. ഇത്ര ഉള്ള വരാലാണ്. നല്ല മുട്ട വരാലാണ്. ഓക്കെ നമ്മുടെ ഫ്രോഗായി നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ണുവഴി തുളഞ്ഞു കയറിയിരിക്കുന്നത്. വെളുപ്പാട്ടോ റിമൂവ് ചെയ്യാനായിട്ട്. അയ്യോ കൈ മുറിഞ്ഞ്. ആരും ഇത് അനുകരിക്കരുത്. കാരണം പല്ല് കൊണ്ട് കൈ മുഴുവൻ സ്ക്രാച്ച് ആവും. എനിക്ക് പിന്നെ അതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. ഓക്കെ നമുക്ക് ഇതിനെ കൂടെ ഈ ഗ്രിപ്പർ ഇടാം. എന്താണേലും നമ്മുടെ ബ്രൈഡിന്റെ ഉദ്ഘാടനം പൊളിച്ചു കേട്ടോ. കിട്ടുമ്പോൾ രണ്ടും നല്ല പൊളി സാധനങ്ങൾ. അതുകൊണ്ട് വലുപ്പം കണ്ടു. അടിപൊളി. നമുക്ക് സെയിം ഫ്രോഗ് തന്നെ ഉപയോഗിച്ച് കാസ്റ്റിംഗിലേക്ക് തന്നെ അടിച്ച ഹുക്കപ്പ് പക്ക കേട്ടോ. അതുപോലെ തന്നെ ഉടക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കറക്റ്റ് ആ പഴയ പൊസിഷനിൽ നിൽക്കും നമ്മുടെ ഹുക്കൊക്കെ. റബ്ബറിന്റെ പ്രത്യേകത അതാണ്. ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാലും വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങനെ തന്നെ വരും കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം വെച്ചാൽ വരെ നമുക്ക് രണ്ട് മീൻ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1 ദേ ഇവിടെ നിന്ന് അടിച്ചു. സെക്കൻഡ് 1 ദേ അവിടെ നിന്ന് അടിച്ചു. ഓക്കെ നമുക്ക് ഒന്നുകൂടി ഇവിടെയൊക്കെ തന്നെ എറിഞ്ഞു. അതിനകത്ത് മീനുണ്ട് കേട്ടോ. തീറ്റിൽ അടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പടുപടന്ന് കയറി അടിക്കാൻ ചാടുന്നുണ്ട്. പക്ഷേ ചെറിയ പൊടിമീനൊക്കെ നിപ്പുണ്ട് കേട്ടോ. കുഞ്ഞു മീനുകളൊക്കെ നിപ്പുണ്ട്. അതുപോലെ അതിനകത്ത് കിടന്ന കാരി ആടുന്നുണ്ട്. കാരി കേട്ടോ ഇഷ്ടംപോലെ കാരി ആടുന്നുണ്ട്. എന്താണെന്ന് ഇഷ്ടംപോലെ മീനുണ്ട്. ഓക്കെ നമുക്ക് ഏതായാലും അടുത്ത മീനെ പിടിക്കാൻ നോക്കാം. കിട്ടുമായിരിക്കും നമുക്ക്. അവിടെ ആ സൈഡ് കയറുന്ന പുല്ലിൻ്റെ സൈഡ് കയറുന്നപ്പോൾ മീൻ നിൽക്കുമായിരിക്കും. നമുക്ക് അവിടെ തന്നെ എറിഞ്ഞു നോക്കാം. ഉണ്ടെങ്കിൽ ഓടി വന്ന് ഭം. ഓ വെട്ടുന്നുണ്ടോ. പൊടിമീനിട്ട് വെട്ടുന്ന.
അടിച്ചു മീനുണ്ട് കൊടുത്താ പല തുമ്പ തന്നിട്ട് ഒറ്റ അടിക്കണ്ടായിരുന്നു മജമാരൻ അപ്പതേ നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനോടെ കരയിടാം ഓക്കെ നല്ല അടിപൊളി ഹുക്കപ്പ് ആയിട്ടുണ്ട് ഇന്നത്തെ അയാൾ ഉൾക്കാരണം തകർത്ത് നമ്മൾ കേട്ടോ ഇതെടുക്കും നമ്മുടെ മൂന്നെണ്ണം ഇത് നമ്മുടെ ഫസ്റ്റ് ഇത് നമ്മുടെ സെക്കൻഡ് നമ്മുടെ മൂന്നാമത്തെ ഓ നല്ല ഫൈറ്റായിരുന്നു അടിപൊളി ഹുക്കുണ്ടിരിക്കുന്നുണ്ട് അങ്ങ് മിഴുങ്ങി പോയിട്ടുണ്ട് നമുക്ക് അതിനെ ഹുക്ക് റിമൂവ് ചെയ്യാം ഇതുണ്ട് ഫ്രോ ഇരിക്കുന്നുണ്ടോ മീൻ്റെ വായിക്കാത്ത അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രോഗി വാരിയർ അപ്പം മൂന്നെണ്ണം നമ്മുടെ ഫ്രോഗി വാരിയറിൽ അടിച്ചു കേട്ടോ നല്ല അടിപൊളി വരാൽ ഓക്കെ നമുക്ക് അതിനെ ഹുക്ക് റിമൂവ് ചെയ്യാം നല്ല അടിപൊളി ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹുക്കപ്പാണ് ഹുക്ക് എങ്ങോട്ടാണ് നിൽക്കുന്ന ആദ്യം നോക്കട്ടെ ഓക്കെ ഇതേ നമ്മുടെ ഫ്രോഗ് നമ്മുടെ മൂന്ന് വീരന്മാരെ പിടിച്ച ഫ്രോഗ് കേട്ടോ ഒന്നും പറയാനില്ല ഇതേ നമ്മുടെ വരാൽ നല്ല അടിപൊളി വരാലാണ് ഒരു 600-700 ഗ്രാം കാണുന്ന വരാലാണ് നല്ല നടൻ വരാലാണ് ഇതാണ് നമ്മുടെ മൂന്ന് വരാൽ കേട്ടോ എന്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഹെവി ആയിട്ടോ എല്ലാം ഭയങ്കര ഹെവിയാണ് നമുക്ക് ഏതായാലും പതുക്കെ കാസ്റ്റിംഗിലേക്ക് തന്നെ പോകാം ഇവിടെ തന്നെ എറിഞ്ഞ് നോക്കാം ഇന്നീ മീൻ കാണും നമുക്ക് ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇല്ലേലും കുഴപ്പമില്ല ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് കാസ്റ്റിംഗിലേക്ക് തന്നെ പോകാം ചെറുതാട്ടോ വയസ് അയ്യോ കുഞ്ഞൻ അയ്യോ കുഞ്ഞ് 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 റിലീസ് പിന്നെ കുപിച്ചിരിക്കുന്നുണ്ടോ അയ്യോ എന്നെ അഴകാന്ന് നോക്കി അവനെ കാണാനായിട്ട് ചെറുതാണെങ്കിലും വലിയ ഹുക്കപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വായിക്കാത്ര കേട്ടേ ഉള്ളൂ കണ്ടോ അത്രേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പതുക്കെ അതിനെ റിമൂവ് ചെയ്തേക്കാം ഓ പഠിക്കാതെ പഠിക്കാതെ ആ തന്നെ റിലീസായിട്ടുണ്ടോ കേട്ടോ ഏട്ടാ പോകുന്നുണ്ടോ ഓ ബാക്കി ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഏടാ വെള്ളം ഇവിടെയാടാ പൊട്ടാ നീ എങ്ങോട്ടാ പോകുന്നത് കരയിലോട്ട് കയറി പോകുന്നേ എന്നെ വിടാ നീ അവിടെ പിടയ്ക്കാതെ ഫ്രോഗ് നമുക്ക് പഴയ രീതിയിലാക്കിയിട്ടിട്ട് അവനെ കൊണ്ട് വിട്ടേക്കാം കയ്യോടെ ഓക്കെ പാടാ കുട്ടാ നമുക്ക് പോകാം അയ്യോ 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 നിനക്ക് വേദന എടുത്താൽ നിനക്ക് തന്നെയാണ് കുഴപ്പം ഇതുണ്ട് ഇത്ര ഉള്ളൂ കേട്ടോ കുഞ്ഞു വരാലാണ് കണ്ടോ ഒരു 300 ഗ്രാം ഇല്ല 200 ഗ്രാം 150 ഗ്രാം ആ യെസ് 150 ഗ്രാം അത്രേ കാണത്തുള്ളൂ നമുക്ക് ഞാൻ കയ്യോടെ റിലീസ് ചെയ്യാം അപ്പുറത്തെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ കൊണ്ടു വിടാം വെള്ളച്ചാട്ടമല്ലേ വെള്ളം ആകുമ്പോൾ നല്ല രസമായിരിക്കും പോകുന്നത് കാണാനായിട്ട് നമ്മളിത് ഇവിടെയാണ് ഇവനെ വിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇവിടെ ചെറിയ ഒഴുക്കുണ്ട് ഇതുണ്ടോ ഇവിടെയാണ് നമ്മൾ വിടാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ തന്നെ അവൻ പോകുന്നതാണ് നല്ല രസമായിരിക്കും കണ്ട വെള്ളം വിടുന്നുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അവൻ അവിടെ കിടന്നതിനെക്കാട്ടും നല്ല വെള്ളത്തിലേക്ക് അവൻ പോകുന്നേ ആഹാ നല്ല തണുത്ത വെള്ളം കേട്ടോ കൈ മുങ്ങിയിട്ടേ ആയ് പോടാ എടാ കയറി ഇങ്ങോട്ട് പോകുന്നുണ്ടോ മോട്ട് കയറി പോകുന്നുണ്ടോ ഞാൻ കല്ലിൻ്റെ അടാ പോയി കയറിയിട്ടുണ്ട് എൻ്റെ അവിടെ ഇരിപ്പുണ്ടേ അവൻ പൊക്കോളും ഇതൊരു തോടാ കേട്ടോ തോടോട് കയറി പൊക്കോളും നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ അവൻ ജീവിക്കാൻ പറ്റിയ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണിത് നല്ല തെളിഞ്ഞുണ്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാശി നോക്കാം ഓക്കെ ഞാൻ അവിടെ പോയ കല്ലിൻ്റെ ഇടയിലോട്ട് കയറിയിട്ടുണ്ട് ഒരു കല്ലുണ്ട് അതിൻ്റെ അടിയിൽ പോയി കയറിയിട്ടുണ്ട് കണ്ടോ അവിടെ അങ്ങനെ കേട്ടോ കണ്ടോ അവിടെ ഉണ്ടത് ഓക്കെ റോഡിൽ നമുക്ക് 4 മീൻ കിട്ടും കേട്ടോ 3 എണ്ണം എൻ്റെ കരക്കിടപ്പുണ്ട് ഒന്നും നമ്മളിത് ഇപ്പോൾ കൊണ്ട് റിലീസും ചെയ്ത് നമുക്ക് നോക്കാം ഒന്നുകൂടെയൊക്കെ കാസ്റ്റിംഗ് നോക്കാം എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം നല്ല ടൈമൊക്കെ ആയിട്ടുണ്ട് അവിടെ കിടന്ന് കാരി ആടുന്നുണ്ട് നല്ല രീതിയിൽ കാരി കാരി നമുക്ക് രണ്ട് ദിവസം വന്ന് കഴിച്ചുകൊണ്ട് ഇടാം കേട്ടോ ചിലപ്പോൾ കാരി കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല സമയമായിട്ടുണ്ട് 12 മണിയൊക്കെ ആയിട്ടുണ്ട് മച്ചാ മാറേ നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ കാര്യം പറഞ്ഞാൽ നല്ല വെയിലും കാരണമായിട്ടുണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ മിറ്റത്ത് നിന്ന് വൈൻഡ് അപ്പ് എടുക്കുന്നത് അമ്മയാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ എന്താണ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് നല്ല അടിപൊളി 3 വരാലും കിട്ടും കേട്ടോ നല്ല സൈസ് വരാലാണ് 3 ഒരെണ്ണം മാത്രം ശകലം ചെയ്തോട്ടെ ഒരു 500 ഗ്രാം സംതിങ് കാണുമായിരിക്കും ബാക്കി 2 നല്ല മുട്ടം വരാൽ ഇത് 1 കിലോ സൈസ് കാണും നല്ല മുട്ടം വരാണ് തലയൊക്കെ ഉണ്ടോ എന്നാ വലുപ്പം നോക്കിയല്ലേ അടിപൊളി വരാൽ ഒരെണ്ണം ചത്ത് പോയിട്ടുണ്ട് നമ്മുടെ ഫ്രോഗ് ആണെങ്കിൽ അങ്ങ് മിഴുങ്ങി പോയായിരുന്നു അതുകൊണ്ട് ഇവൻ ഡെഡ് ആയി പോയിട്ടുണ്ട് നമ്മൾ പ്ലെയറിട്ട് കുത്തിപ്പറിച്ചല്ലേ എടുത്തത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി ഉള്ള അടിപൊളി വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം ബൈ